ഇതിനെതിരെ നടപടി ഇല്ല തന്നെയാണോ? അതിൻ്റെ അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല, ഇത് അവസാനിച്ചിരിക്കുന്നു. പാർട്ടിയുടെ ശ്രദ്ധയിൽ ഇത് നേരത്തെ വന്നിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കുടുംബത്തെ കൂടി ബോധ്യപ്പെടുത്തി ഒരു കല്യാണം നടത്താൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് പാർട്ടി സ്വാഭാവികമായും നടത്തുക. ഇന്നുണ്ടായ ഈ സാഹചര്യങ്ങൾ ഇല്ലാതെ നമുക്കൊരു നല്ല നിലയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അതൊരു ചെറിയ കാര്യമാണ്, പക്ഷേ അത് അടക്കം ഒരു വിവാദങ്ങളെല്ലാം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അത് പാർട്ടിയുടെ ഒരു പൊതു സമീപനമാണ്, ഞങ്ങളൊക്കെ അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ വേറെ അതിൽ ഞാൻ ആവർത്തിച്ച് ഞങ്ങൾ വ്യക്തമാക്കിയല്ലോ, പ്രായപൂർത്തിയായ ആളുകൾ ഏത് മതസ്ഥരായാലും അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കാനും ഒന്നിച്ച് ജീവിക്കാനുമുള്ള നിയമപരമായ പരിരക്ഷ രാജ്യത്തുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അല്ല, അത് ഞങ്ങളുടെ നിലപാടങ്ങോട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളത് നല്ല നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളത് എല്ലാ കക്ഷി മത സാമുദായിക വിഭാഗങ്ങളിലും പെട്ടവർ അതങ്ങോട്ട് ഏറ്റെടുക്കും, ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPIM എല്ലാവർക്കും അറിയാം, അനുഭവത്തിലറിയാം. ഞങ്ങൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങളിലായാലും നാടിൻ്റെ ഏത് വിഷയങ്ങളിലും നാടിൻ്റെ കൂടെ ജനങ്ങളുടെ നന്മക്കും ഐക്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് CPIM എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ CPIM പരിരക്ഷ ഈ നാട്ടിൽ നന്നായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ ജനങ്ങളാണ് നാട്ടിലുള്ളത്. അവരോട് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. അതൊക്കെ ഒരു ആരായാലും അവരൊക്കെ സ്വാഭാവികമായ ഒരു കുട്ടി, ഒരു കുടുംബത്തിലൊരു കുട്ടി ഇങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് രക്ഷകർത്താക്കന്മാർക്കുണ്ടാകുന്ന വേവലാതിയും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് അവർ വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ ആ കുട്ടി സ്വയം എടുത്ത് അവരുടെ ഒരു പരപ്രേരണയില്ലാതെ സ്വന്തം എടുത്തതാണെന്ന് ആ കുട്ടി ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായും ആ കുടുംബത്തിന് ബോധ്യപ്പെടുമ്പോൾ അവർ നിലപാടെല്ലാം മാറ്റും. ഞങ്ങൾ അവരുടെ കൂടെ തന്നെയാണ്, അവരുടെ വേവലാതി മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയമുള്ളവർ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അതൊക്കെ അവസരം ഏത് വിധത്തിൽ ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വരും. ഈ വിഷയത്തിൽ മത നേതാക്കളുമായിട്ടും പിന്നെ അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ നിലപാട് അവർക്കെല്ലാം അറിയാം. ഞങ്ങളും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുകയും ചെയ്യും. കാരണം CPIM ആക്ഷേപിക്കുന്നതിന് ആര് തയ്യാറായി മുന്നോട്ട് വന്നാലും എല്ലാ മതവിഭാഗങ്ങൾക്കും, ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മതവിഭാഗങ്ങൾ എല്ലാവർക്കും CPIM നിലപാടിനെ സംബന്ധിച്ച് ഒരു സംശയം ഉണ്ടാവില്ല. ഞങ്ങൾ ഈ നാടിൻ്റെ കൂടെയാണ്, എല്ലാ മതത്തിലും പെട്ട സാധാരണ മനുഷ്യരുടെ കൂടെയാണ്, നാടിൻ്റെ ഐക്യത്തിനു വേണ്ടി നാടിൻ്റെ പൊതു നന്മക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്, തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. ശരിയെന്നാൽ അതൊക്കെ അവരുടെ വിവാദ വ്യവസായങ്ങളല്ലേ, അത് അവർ തുടരട്ടെ. ജനങ്ങളതിൻ്റെ പിന്നാലെ പോവില്ല. CPIM നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്, ജനങ്ങളത് ഏറ്റെടുക്കും. ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ നിലപാട് അംഗീകരിക്കും, അതിൻ്റെ കൂടെ ജനങ്ങൾ അണിനിരക്കും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾക്കെതിരായി വിവാദമുണ്ടാക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് വേവലാതിയില്ല. അവർ വരുമല്ലോ, അവരുടെ ഒക്കെ വേറെ പണിയില്ലല്ലോ, ഞങ്ങൾക്കതല്ലോ. അവർക്ക് എങ്ങനെ സംഘർഷമുണ്ടാക്കാം, സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാം, ഇതാണല്ലോ അവരുടെ അജണ്ട. സംഘപരിവാറിൻ്റെ അജണ്ട അതാണല്ലോ. ഞങ്ങൾ അജണ്ടയുടെ പിന്നാലെ പോകുന്നവരല്ല, ഞങ്ങൾ ജനങ്ങളോട് പറയും, ജനങ്ങളെ എഴുന്നേറ്റ് ഇത്തരം അജണ്ടകളെയും കുടിലതകളെയും ഞങ്ങൾ ചെറുക്കും. ഞങ്ങൾക്കതിനുള്ള കേൾപ്പുണ്ട്, ജനപിന്തുണയുണ്ട്. പിന്നെ ഞങ്ങളെന്തിനു ഭയപ്പെടണം?